ഹലോ മഞ്ഞൾ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് കുറച്ച് ദിവസം നിങ്ങളുടെ മുന്നിൽ ഒന്നും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു അതിൻ്റെയൊക്കെ കേടുപോട് തീർത്ത് ഇന്നൊരു അടിപൊളി ന്യൂ ജനറേഷൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ ഒരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സ കുട്ടികൾക്ക് മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതുമാത്രമല്ല ഇത് ഓവനൊന്നും ഇല്ലാതെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ അടിപൊളി രീതിയിലാണ് ഞാൻ ഇത് പ്രസൻറ്റേഷൻ ചെയ്യുന്നത് അപ്പം എല്ലാവരും അത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം അടിപൊളി ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് പിസ്സ ബേസിന് മുകളിലായിട്ട് നമുക്കൊരു സോസ് അപ്ലൈ ചെയ്യണം അതിന് പിസ്സ കോൺകാസ എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു രണ്ട് വലിയ തക്കാളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു മൂന്നാല് പറ്റൽമുളക് ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ മിക്സിയിൽ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രം വെച്ചു അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ അപ്ലൈ ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ എന്ത് ഓയിലോ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഇതേ കണ്ട നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്വല്പം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക ഒരുപാട് വേണ്ട സ്വല്പം മതി ഒരു രണ്ടു നുള്ളി ഉപ്പ് മതിയാവും പേസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് ഒരുവിധം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഈ തണുത്തതിന് ശേഷമാണ് നമുക്ക് പിസ്സയുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു 100 ഗ്രാം ഒക്കെ ചിക്കൻ ഉള്ളൂ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കത്തക്ക രീതിയിലിരിക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തോർന്നതിന് ശേഷമേ നമ്മൾ മസാല പരക്കി എടുക്കാവൂ വെള്ളമയം പാടില്ല അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ ഇത് നമുക്കിനി ഏതെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കണം ഇത് പാലിൽ മിക്സ് ചെയ്യാനുള്ള പഞ്ചസാരയും ഈസ്റ്റുമാണ് ഇനി ഒരു 1/2 ടീസ്പൂണ് ഗ്രേറ്റർ ഈസ്റ്റ് ഇത് വലിപ്പമുള്ള ഉരുളകൾ പോലത്തെ ഈസ്റ്റാണ് പൊടി ഈസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഈസ്റ്റും പഞ്ചസാരയും 1/4 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ അതിനുശേഷം നന്നായിട്ട് ഫെർമെൻ്റ് ആയി വരും അത് കഴിഞ്ഞ് നമുക്കിത് മൈദയിലേക്കിട്ട് കുഴച്ചെടുക്കാം ഈസ്റ്റ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബൗളുകൾ പോലെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഞാനൊരു 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈയിട്ട് ചെറുതായിട്ടിതൊന്ന് മിക്സ് ആക്കണം അതായത് എല്ലാ ഭാഗത്തും ഒന്നും ആകത്തക്ക രീതിയിൽ അതിനുശേഷം നമ്മൾ നേരത്തെ ഇതിന് വേണ്ടി എടുത്ത പാലില്ലേ ആ പാലിൻ്റെ ബാക്കി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാലും മതി നമ്മളിപ്പം ഓവനകത്തൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആ പാല് തന്നെ ഒഴിച്ച് നമുക്കിത് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച് കഴിയുമ്പം ഒരുപാട് ലൂസ് മാവല്ല പട്ടി മാവല്ല ആ ഒരു രീതി വേണം പൊറോട്ടയുടെ ഒന്നും പരുവമല്ല ആ പരുവത്തിന് എടുക്കരുത് അതിനേക്കാൾ ഇച്ചിരൂടെ കട്ടി വേണം പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാണ് ഒറിഗാനോ നമുക്ക് പിസ്സയ്ക്ക് മെയിൻ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് തോന്നിക്കുന്നത് ഈ ഒറിഗാനോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അപ്പം ഇത് ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് മൈദ കുഴയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കുറച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് പിസ്സയുടെ ബേസിൽ ഉപയോഗിക്കാം ഇതിന് മുകളിൽ കണ്ടോ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് നമുക്ക് ഉപ്പൊക്കെ ഇടുന്നവരെ തന്നെ ഇതിട്ട് കൊടുക്കാൻ പറ്റും അപ്പം അതും കുറച്ച് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം
അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് നമ്മൾ നന്നായിട്ടിത് കുഴയ്ക്കണം. കുഴച്ച് കുഴച്ച് കുഴച്ചത് നമ്മുടെ കയ്യേലെയാ പറ്റി പിടിച്ച് അതൊക്കെ മാറണം. ഇനി ഇതൊരു 7-8 മണിക്കൂറത്തേക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് അതൊന്ന് എന്താ പറയുക, മാവ് ഒന്നുകൂടെ ഒന്ന് കീർത്ത് പൊങ്ങി വരും. അപ്പം ഇതിന് മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ഒരു നനഞ്ഞ തുണി ഇട്ടതിന് ശേഷം ഒരു കട്ടിയുള്ള ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിന് മുകളിലേക്കൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് മുകളിലേക്ക് ഞാൻ എൻ്റെ ചപ്പാത്തി പലകയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു 6 മണിക്കൂറിന് മുമ്പ് കുഴച്ച് വെച്ച മൈദ ദേഹണ്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട്. ഇനിയും പിസയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഇതുണ്ടാക്കാം. ഇനിയും വേണ്ടത് സവാള. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ക്യാപ്സിക്കം ചുമപ്പോ മഞ്ഞോ ഒക്കെ ഉപയോഗിക്കാം. 2 തക്കാളി, പിന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ്, ഇത് ചീസ്, ചീസൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ചീസാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ബേസ് ഉണ്ടാക്കിയില്ലേ തക്കാളിയും കൊണ്ട്, അത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, അതാണിത്. പിന്നെ നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ച ചിക്കൻ ഒന്ന് വറുത്ത് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് ഒറിഗാനോ. ഇനി നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ മൈദ ഇനി നമ്മുടെ ടൈൽസിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പാത്രത്തിലോട്ടോ ഫ്ലാറ്റായിട്ടുള്ളൊരു പ്രതലത്തിലോട്ട് ഇത് മാറ്റുക. അതിനുശേഷം ഇതിപ്പോൾ ഒരു 3-4 പിസയ്ക്കുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 4 എണ്ണത്തിന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 4 എണ്ണം കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ മുറിച്ച് വെച്ച ഒരു പോർഷൻ എടുത്തു, അത് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ഫ്രൈയിങ് പാനിലോട്ട് ഇട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. ഫ്രൈയിങ് പാനോ തവയോ എന്താണോ നിങ്ങളുടെ സൗകര്യം അതെടുക്കുക. അതിൽ കുറച്ച് സമയം മുമ്പ് ഞാൻ എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇതിലൊന്ന് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓരോ ഉരുളകൾ നിരത്തി വെച്ച് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് പരത്തി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമാണ്. നമ്മളിപ്പോൾ ഇതൊരു കണ്ട മീഡിയം ഫ്ലെയിമിലേട്ട് ആക്കുവാണ്. കണ്ടോ, ഈ ഒരു ഫ്ലെയിം മതിയാവും. ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിലിരുന്ന് ഇത് ആയി വരണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ, നേരത്തെ വെച്ചതിലും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ, നമ്മുടെ ആ ഇതിലൊന്നും ഒട്ടും പോലും ഇല്ല. അതിൻ്റെ നമ്മുടെ അധികം കരിഞ്ഞിട്ട് ഒരുപാട് കരിയണ്ട. അപ്പം ഈ അതൊരു കറക്റ്റ് പരുവമാണ്. ഇനി നമുക്കിത് ബാക്കി ഇതിൻ്റെ പുറത്തുള്ള അലങ്കാരങ്ങളൊക്കെ ചാർത്ത് നമുക്ക് ഇതൊരു പിസയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ച പിസയുടെ ബേസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി നമുക്ക് ഇഡ്ലിക്കുട്ടകത്തി വെച്ച നാവി കയറ്റി എടുക്കുക. അപ്പം അതിനായിട്ടൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോസ് ഇല്ലേ, പിസ്സ സോസ്, അത് നന്നായിട്ട് ഇതിനു മുകളിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഒറിഗാന ഒരു അല്പം കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കണ്ടോ, ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചീസ്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചീസ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ചീസിന് മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവോള, ടൊമാറ്റോ. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ്റെ പീസ്. ഈ ചിക്കന് പകരം പനീർ ഇട്ട് പനീർ പിസ ഉണ്ടാക്കാം.
വെജിറ്റേറിയൻകാർക്ക് അത് കഴിക്കാൻ പറ്റും. ഇതിനു മുകളിലേക്ക് വീണ്ടും നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ നന്നായിട്ട് ഇനി ഇട്ട് കൊടുക്കണം. ഈ പിസ്സയുടെ സ്മെല്ല് കൂടുതൽ ഈ ഒറിഗാനോ ചേർക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൂടെ കൂടി ഇട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇഡലിത്തട്ടിലേട്ട് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി കൂട്ടകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് മൂടി വെക്കണം. ഒരു 8 മിനിറ്റോളം ഈ ആവിയിലിരുന്ന് വേണം ഇതിനെ ഒന്ന് ആവാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. കണ്ടോ, അടിപൊളി ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഞാൻ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് കഴിച്ച് കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടാണ്. നമുക്കിതൊന്ന് പീസ് പീസ് ആക്കാം. സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞത് ശരിയല്ല, എങ്കിലും സത്യമായിട്ട് അന്യായ ടേസ്റ്റ് ഉണ്ടാക്കി മക്കളും തീർച്ചയായിട്ടും.